നമസ്കാരം. പറയേണ്ടതെല്ലാം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ് കയ്യടി നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിനെതിരായ അതിശക്തമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞുവച്ചു. ഒരു കാലത്ത് തന്റെ പിതാവിന് ചായക്കടയിൽ സഹായിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി ഇന്ന് നാലാം തവണ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് മോദി പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് ലോകത്തിന് നൽകാനായിരുന്നു. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ സ്വപ്നം കാണാനാകാത്ത ജനാധിപത്യ സംവിധാനം. അതിർത്തി കടന്നുള്ളതടക്കം എല്ലാ ഭീകരപ്രവർത്തനങ്ങളും അമർച്ച ചെയ്യണമെന്ന ഇന്ത്യയുടെ നിലപാടിന് രാജ്യാന്തര പിന്തുണയും മോദി നേടിയെടുത്തു. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ 76th സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുട്ടിക്കാലത്ത് ചായ വിൽപ്പന നടത്തിയ കാര്യം പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടയിൽ തന്റെ പിതാവിനെ സഹായിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നാലാം തവണ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നു. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി തെളിയിക്കുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ ജനാധിപത്യ പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യമാണ് രാജ്യത്തിന്റെ ശക്തമായ ജനാധിപത്യത്തിന്റെ സ്വത്ത്. ഡസൻ കണക്കിന് ഭാഷകളും 100 ഭാഷാഭേദങ്ങളും വ്യത്യസ്ത ജീവിതശൈലികളും പാചകരീതികളുമുള്ള ഒരു രാജ്യമാണിത്. ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്, അദ്ദേഹം പറയുന്നു. യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കവേ ഭീകരതയെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ പേരിൽ പാകിസ്ഥാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഭരണം ആക്രമത്തിലൂടെ പിടിച്ചെടുത്ത താലിബാൻ തീവ്രവാദികൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യരാഷ്ട്രസഭയുടെ 76th സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാന്റെ പ്രദേശം തീവ്രവാദം വ്യാപിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഫ്ഗാനിസ്ഥാനിലെ അതിലോലമായ സാഹചര്യം മുതലെടുക്കാൻ ഒരു രാജ്യവും ശ്രമിക്കുന്നില്ലെന്നും അത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തണം. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സഹായം ആവശ്യമാണ്. അവർക്ക് സഹായം നൽകി നമ്മുടെ കടമ നിറവേറ്റണം. അഫ്ഗാനിസ്ഥാൻ ഭീകര സംഘടനകളുടെ മണ്ണാക്കി മാറ്റാനാവില്ല. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി ചിലർ ഭീകരവാദം പടർത്താൻ മുതലെടുക്കുന്നു. ഭീകരവാദത്തിലൂടെ നിഴൽയുദ്ധം തടയുന്നതിൽ യു എന്നിന് വീഴ്ച പറ്റി. കോവിഡിന്റെ ഉൽപ്പത്തി കണ്ടെത്തുന്നതിലും യു എൻ സംശയത്തിന്റെ നിഴലിലായി. യു എൻ ശക്തിപ്പെടുത്തണമെന്നും മോദി പറഞ്ഞു. ഇന്ത്യ വളരുമ്പോൾ ലോകം വളരുന്നു, ഇന്ത്യ മാറുമ്പോൾ ലോകം വളരുകയാണെന്നും മോദി യു എൻ ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ശക്തി. 40 ജനങ്ങളെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധിപ്പിച്ചു. ഇന്ത്യ ലോകത്തെ ആദ്യ DNA വാക്സിൻ സ്വീകരിച്ചു. 12 മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ ഇന്ത്യ തയ്യാറാണ്. ജനാധിപത്യ മൂല്യങ്ങളിലൂന്നിയ സാങ്കേതിക വിദ്യ അനിവാര്യമാണെന്നും മോദി പറഞ്ഞു. വാക്സിൻ ഉൽപ്പാദനത്തിന് ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ഹബ് ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിച്ചു. നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ഉത്തരവാദികളാണെന്നും അദ്ദേഹം പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ ചൈനയും പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പരോക്ഷമായി വിമർശനമുയർത്തിയിരുന്നു അദ്ദേഹം. തീവ്രവാദത്തെ ആയുധമാക്കുന്ന രാജ്യങ്ങൾ അത് അവർക്കും തുല്യ അളവിൽ ഭീഷണിയാണെന്നത് തിരിച്ചറിയണം. 76th ഐക്യരാഷ്ട്രസഭ പൊതുയോഗത്തിൽ ശനിയാഴ്ച നടത്തിയ പ്രസംഗത്തിൽ തീവ്രവാദത്തിനെയും ചില രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ വികസന മോഹത്തെയും കടുത്ത ഭാഷയിൽ നരേന്ദ്രമോദി വിമർശിച്ചിട്ടുണ്ട്. ചൈനയുടെ സാമ്രാജ്യത്വ വികസന മോഹത്തെയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെയും പാകിസ്ഥാനെയും പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു മോദി. തീവ്രവാദവും പിന്തിരിപ്പൻ ചിന്താഗതികളും ലോകത്ത് വളരുകയാണെന്നും വികസനത്തിന്റെ അടിത്തറ പുരോഗമന ചിന്താഗതിയാക്കി മാറ്റുക മാത്രമാണ് ഇതിന് പോംവഴിയെന്നും മോദി പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെക്കുറിച്ചും അദ്ദേഹം ചില സൂചനകൾ നൽകി. അഫ്ഗാനിസ്ഥാനെ മണ്ണ് ഒരിക്കലും തീവ്രവാദം പരത്താനുള്ള കേന്ദ്രമായി മാറരുത്. ഈ സമയത്ത് അഫ്ഗാനിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും സഹായം വേണമെന്നും അവർക്ക് സഹായം നൽകിയ നമ്മൾ കടമ നിർവഹിക്കണമെന്നും മോദി നിർദ്ദേശിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.